തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പൊതുസ്ഥലങ്ങളിലെ പ്രചരണ ബോർഡുകളും കൊടികളും മാറ്റുന്ന നടപടികൾ ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിൽ MCCയുടെ പ്രത്യേക സ്ക്വാഡാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള പരിശോധനാ നടപടികൾ നടന്നുവരികയാണ്. ടൗണുകളിലും പാതയോരങ്ങളിലുമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ, പോസ്റ്ററുകൾ എന്നിവയാണ് നീക്കം ചെയ്യുന്നത്. മലയോരത്ത്, രാജഗിരി, കോഴിച്ചാൽ, പുളിങ്ങോം, ചെറുപുഴ ടൗണുകളിലും മറ്റ് ടൗണുകളിലും പോലീസിന്റെ സഹായത്തോടെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ കൊടികളും ബോർഡുകളും മറ്റും നീക്കം ചെയ്തത്. ഓരോ പ്രദേശത്തും കൊടികളും മറ്റും നീക്കം ചെയ്യാൻ രാഷ്ട്രീയ കക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രണ്ടാം ഘട്ടമായി കമ്മീഷന്റെ മേൽനോട്ടത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന MCC ഉദ്യോഗസ്ഥൻ എസ് സുനിൽകുമാർ പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ വച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകൾ, കൊടികൾ, സ്വർണ്ണങ്ങൾ, ഇതെല്ലാം ഇലക്ഷന്റെ ഭാഗമായിട്ട് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയിലാണ് ഞങ്ങൾ ഏർപ്പെട്ടുള്ളത്. ആദ്യം നമ്മൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മീറ്റിംഗ് വിളിച്ചിട്ട് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്രാദേശികമായിട്ട് ഓരോ സ്ഥലത്ത് വരുമ്പോഴും അതാത് പാർട്ടികളുടെയും പ്രാദേശിക നേതാക്കളോട് സ്വമേധയാ ഈ സ്വർണങ്ങളും കൊടികളും ഒക്കെ നീക്കം ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. നല്ലൊരു ശതമാനം അവർ തന്നെ നീക്കം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് ഞങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൂടുതൽ സജീവമാകുന്നതോടെ നിരീക്ഷണം ശക്തിപ്പെടുത്തുമെന്നും MCC തലവൻ പറഞ്ഞു. പോലീസ്, GST വിഭാഗം ഉൾപ്പെടെ 5 പേരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കായി സ്ക്വാഡിലുള്ളത്. ചെറുപുഴ ടൗണിൽ കഴിഞ്ഞ ദിവസമുണ്ടായ രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുത്തിരുന്നു. ഓരോ കക്ഷികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ചട്ടങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസും അറിയിച്ചിരുന്നു. ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.